സ്വർണവില ഇനി കൂടുമോ ഇനി കുറയുമോ എന്ന് തന്നെയാണ് എല്ലാവരുടെയും ചോദ്യം. ഇന്നത്തെ ഇപ്പോൾ രാത്രിയിലുള്ള സ്വർണവിലയെക്കുറിച്ചും നാളത്തെ സ്വർണവിലയെക്കുറിച്ചും ഒക്കെ പറയാം. അതിനു മുമ്പ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, സ്വർണവില ഇപ്പോൾ ഉള്ളതിനേക്കാളും താഴേക്ക് ഗോൾഡ് കിട്ടുമോ എന്നാണ് ചോദ്യം. അതിന് മറുപടി പറയാം. അതിനു മുമ്പ് വരാൻ പോകുന്ന സ്വർണവിലയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇൻ്റർവെൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് വേഗത്തിൽ എത്തുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരുപാട് നേട്ടമുണ്ടാക്കി തരും. സ്വർണം വിൽക്കണം വാങ്ങണം എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ അത് ഒരുപാട് ഉപകാരപ്രദമായിട്ട് മാറും. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിലേ നിങ്ങൾക്ക് കൃത്യമായ സമയത്ത് ഇത് ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഇനി ഇന്ത്യ റിയൽ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന 35,800, ഒരു പവന് 35,800 ഉള്ളത്. ആഗോള വിപണി സ്വർണ്ണവിലുള്ളത് $1,792. ഇതിൽ നിന്ന് ഗോൾഡ് താഴേക്ക് പോകുമോ എന്നാണ് ചോദ്യം. നാളെ കേരളത്തിൽ സ്വർണ്ണവിൽ മാറ്റമുണ്ടാവില്ല, നാളെ ഞായറാഴ്ചയാണ്. അടുത്ത ആഴ്ചയിൽ നിങ്ങളോട് പറയാനുള്ളത്, സ്വർണവില കുതിച്ചുയർന്നു കൊണ്ടേയിരിക്കും. അതിൻ്റെ കറക്ഷൻസ് ഒരുവിധം അത് കഴിച്ചിട്ടുണ്ട്. ഒന്ന്, എല്ലാം കൃത്യമായി അവസാനം വരെ കേൾക്കണേ. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും അബദ്ധം ചെയ്താൽ ഇന്ദ്രിയലിനെ ഇന്ദ്രിയലിന് അതിൽ ഉത്തരവാദിത്തം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ല, വരാൻ പോകുന്ന സൃഷ്ടാവിന് മാത്രമേ അറിയുള്ളൂ. സ്വർണം വിൽക്കണം വാങ്ങണമൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇനി എന്താണെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രൂപ ഉള്ളത് 74.99, അതായത് 75 ഓൾമോസ്റ്റ്. ആഗോള വിപണി സ്വർണവില 1,792 ഉള്ളത്. 1,813 വരെ കഴിഞ്ഞ രാത്രി കണ്ടു ഇന്ദ്രിയൽ. 1,784 വരികയും ഉണ്ടായി, 1,792 വീണ്ടും പോവുകയുണ്ടായി. ഇന്ദ്രിയലിന് പറയാനുള്ളത്, ആഗോള വിപണിയിൽ സ്വർണവില ഇനിയും താഴേക്ക് വരും. മനസ്സിലാക്കുക, അതായത് 35,800 താഴേക്ക് ഗോൾഡ് വരും. പക്ഷേ അത് അധികം ഉണ്ടാവില്ല, ഐ മീൻ വലിയ ഒരു തകർച്ച ഉണ്ടാവുകയില്ല. കാരണം എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഗോള വിപണിയിൽ സ്വർണവില 1,750 വരുമ്പോൾ, 1,760 വരുമ്പോൾ രൂപയ്ക്ക് മറുഭാഗത്ത് തകർച്ച സംഭവിക്കും. കാരണം പെട്രോളിൻ്റെയും എനർജി, ഐ മീൻ ഓയിൽ ആൻഡ് ഗ്യാസ്, നാച്ചുറൽ ഗ്യാസ്, പാചകവാതക ഗ്യാസ്, ഇവരുടെ വില കൂടിയേക്കാണ്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പലതും നടപ്പിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എനിവേ, ഇവയുടെ വില കൂടി നിൽക്കുന്ന സമയത്ത് വല്ലാത്ത രീതിയിലുള്ള ഇൻഫ്ലേഷൻ വരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഡോളർ ഇവ രണ്ടിൻ്റെ എന്താ വെച്ചാൽ രണ്ട് തുലാസിലിട്ട പോലെയാണ്. ഡോളർ ഒന്ന് താഴേക്ക് പോകുമ്പോൾ രൂപ മുകളിലേക്കും, രൂപ മുകളിലേക്ക് പോകുമ്പോൾ ഇത് താഴേക്ക് പോകും. ഇവർ തമ്മിലുള്ളൊരു ഇക്വിലിബ്രിയം ഇനി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടിലും ഹെവി വെയിറ്റ് ഇടണം. അപ്പോഴും എന്താ, വെയിറ്റ് കൂടുകയാണ്. അതായത് നമ്പർ ഓഫ് പ്രിൻറ്റഡ് കറൻസീസ് ഇവിടെ വർദ്ധിക്കുകയാണ്. ഇവ രണ്ടും തകർന്നു കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം എക്സ്പാൻഡ് സംഭവിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവയെ തമ്മിൽ മാത്രം താരതമ്യപ്പെടുത്തി നാം ഇതിനെ വിലയിരുത്തേണ്ട. ഗോൾഡിന് ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. അതിന് അതിൻ്റെ വെയിറ്റിനാണ് അതിൻ്റെ പവർ ഉള്ളത്. അതുകൊണ്ട് ഗോൾഡ് വാങ്ങാൻ കഴിവുള്ളവർ വെറുതെ അല്പം 35,800 നിന്ന് വാങ്ങണം എന്തെങ്കിലും നിർബന്ധിക്കുന്നില്ല. അല്പം താഴേക്ക് വരും ഗോൾഡ്, വളരെ വളരെ കുറച്ച്. അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ തകർന്ന് ആകെ പാളിസാകുന്ന ഒരു നിലയും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഒരു പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റിസ്ക് എടുത്ത് വാങ്ങാൻ നോക്കാം ആ സമയത്ത്. എന്നല്ലാതെ വലിയ ഒരു തകർച്ച ഉണ്ടാവില്ല. ഇപ്പോൾ 35,800 എന്നുള്ളത് 35 പൂർണ്ണമായിട്ടും ആ റേഞ്ചിൽ നിന്ന് പോയിട്ടില്ല, 35,000 ഒന്നും. പക്ഷെ നമ്മളൊരു പ്രതീക്ഷിക്കേണ്ടത് ഒരു 35,500 ഒക്കെ ആകുമ്പോൾ തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം വലിയ ഒരു ഇടിവ് ഉണ്ടാവത്തില്ല. അതാണ് അത് തന്നെയാണ് പറയാനുള്ളത്. ഈ 35,800 പോലും നമ്പർ ഓഫ് പ്രിൻറ്റഡ് കറൻസി അധികമുള്ളവർക്ക് ഫുൾ പ്യൂരിറ്റിയുള്ള തങ്കം വാങ്ങുന്നതിൽ യാതൊരു കുഴപ്പമില്ല. കാരണം ലോങ് ടേമിലേക്ക് ഇതിൻ്റെ പ്രൈസ് ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഗോൾഡ് സംഭരിക്കേണ്ടി വരും. അതിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെ ഇത് പറയാം. കാരണം ഗോൾഡ് ഇപ്പോൾ അണ്ടർ വാല്യൂഡാണ്. അതായത് ആക്ച്വൽ പ്രൈസ് ഓഫ് ഗോൾഡ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല. ആക്ച്വൽ പ്രൈസ് വലിയതാണ് ശരിക്ക്. ഇപ്പോൾ ഇതൊരു അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള പ്രൈസും കൂടിയാണ്. ആക്ച്വൽ പ്രൈസ് വലിയ പ്രൈസുകളാണ്. അത് 50,000
അതിൻ്റെയൊക്കെ മുകളിലാണ്. അല്ലാതെ ഒരു ഗ്രാമിന് ഇപ്പോൾ 4000 സംതിങ്ങിനൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അതൊന്നും ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമില്ല, ഈ സിസ്റ്റം ഇങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ. അതുകൊണ്ട് ഗോൾഡ് മാക്സിമം അക്വർ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. ചോദ്യത്തിൻ്റെ മറുപടി പറയുമ്പോൾ വളരെ വ്യക്തമായിട്ടാണ് എൻ്റെ അറിയാതെ പറയുന്നത്, 35,800 താഴെ ഗോൾഡ് കിട്ടും ഒന്ന്. അതായത് ആദ്യത്തെ പ്രാവശ്യം 32,800 ഗോൾഡ് പുൾ ബാക്ക് നിർത്തി, അവിടെ നിന്ന് ഉയർന്നു. പിറ്റത്തെ പ്രാവശ്യം പുൾ ബാക്ക് വന്നപ്പോൾ 34,400 നിർത്തി. ഇനി ഗോൾഡ് ടേപ്പറിങ്ങോ അങ്ങനെയുള്ള കൊടുങ്കൈയൊന്നും ഇവർ ചെയ്തിട്ടില്ലെങ്കിൽ 34,400 അതിൻ്റെ മുകളിൽ ഉള്ള ഒരു പുൾ ബാക്കിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് മുകളിലേക്ക് കുതിക്കും. മനസ്സിലായില്ലേ? വളരെ പിക്ചർ വളരെ വ്യക്തമാണ്. അതായത് ഗോൾഡ് ഓരോ തവണയും പുൾ ബാക്ക് നടത്തുമ്പോൾ എത്രയാണോ കൂടിയത് അത്ര കുറയാതെ സപ്പോർട്ട് ലെവൽ, കുറയാനുള്ളതിൻ്റെ പരിധി നിശ്ചയിച്ച് സപ്പോർട്ട് ലെവൽ ഉയർത്തി കുതിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം അത്രമാത്രം പ്രിൻറ്റഡ് കറൻസി, ഈ പ്രിൻറ്റഡ് കറൻസി ഉണ്ടല്ലോ പൂപ്പൽ പോലെ, അതായത് വെറും പേപ്പറിൻ്റെ വില മാത്രം എന്നുള്ള നിലയിലേക്ക്. ഇതൊക്കെ കിട്ടാനില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഒരു നേരം 20 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാം, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ എക്കണോമിക് പെർസ്പെക്റ്റീവ് സംസാരിക്കുമ്പോൾ അത്രമാത്രമാണ് ഇത് പ്രിൻറ് ചെയ്ത് അടിച്ച് കൂട്ടുന്നത്. ഇപ്പോൾ മിനിമം നമ്പർ ഓഫ് ക്യാഷ്, ഐ മീൻ എമർജൻസി ക്യാഷ് കയ്യിൽ കരുതി ബാക്കി ഗോൾഡിലേക്ക്, അത് ചിലർക്ക് 10 ലക്ഷം ആയിരിക്കാം, ചിലർക്ക് 1 കോടിയായിരിക്കാം, ചിലർക്ക് 1 ലക്ഷമായിരിക്കാം, അങ്ങനെ പല ആൾക്കും പല ആവശ്യങ്ങളായിരിക്കാം. അപ്പോൾ അത്രയും നമ്പർ ഓഫ് പ്രിൻറ്റഡ് കറൻസി, പ്രിൻറ്റഡ് പേപ്പേഴ്സ് കയ്യിൽ വെച്ചിട്ട് ബാക്കി റിയൽ മണി ലീഗലി ആൻഡ് ഫിസിക്കലി വാങ്ങി വെക്കുന്നതായിരിക്കും ഏറ്റവും ബുദ്ധി. അത് തന്നെ ഫുൾ തങ്കം 99.9 ഫുൾ ഹൈലി ബ്രാൻഡഡ് ആയിട്ടുള്ള ഹൈലി ഫൈനായിട്ടുള്ള 100% ഗോൾഡ് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ പണിക്കൂലി വാങ്ങി കൊടുത്തിട്ട് വാങ്ങിയിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഒരു 7%, 8% നിങ്ങൾ വാങ്ങിയെടുക്കുന്നതിന് അത്രേ ടൈം എടുക്കും. പക്ഷേ അതിനും കുഴപ്പമില്ല കേട്ടോ, വാങ്ങുന്നവർക്ക് കുഴപ്പമില്ല, വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നവർക്ക് അതിലും യാതൊരു പ്രശ്നവുമില്ല. കാരണം 7% നാളെ 40%, 50%, 60%, 100% മോർ ദാൻ എന്താ 500% വരെ വർഷങ്ങൾ കൊണ്ട് വരും. അത്രയും വലിയ ഉയർച്ചകളിലേക്ക് ഗോൾഡ് വരും, അത് വേറെ കാര്യം. പക്ഷെ ഇതാണ് അവസ്ഥ. കാരണം ഈ ഫിസിക്കൽ മെറ്റലിന്, ഈ ഫിസിക്കൽ ഫോമിലെ യെല്ലോ മെറ്റലിന് ഡിമാൻഡ് വർദ്ധിക്കണം. കാരണം അതാണ് ആക്ച്വൽ പ്രൈസ്. നിങ്ങൾ ഇൻ്റർറിയലിനെ തള്ളിക്കഴിഞ്ഞാലും നിങ്ങൾ സെൻട്രൽ ബാങ്കുകളെ തള്ളണ്ട. കാരണം അത്രമാത്രം ഗോൾഡ് വാങ്ങിക്കൂട്ടുകയാണ് സെൻട്രൽ ബാങ്കുകൾ. എന്തിന്? അവരുടെ അസ്തിത്വം നിലനിർത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? പ്രിൻറ്റഡ് കറൻസിനല്ലോ അടിച്ചിറക്കുകയാണ്. അടിച്ചിറക്കല്ലാതെ വെയിലായി. കാരണം അത്രമാത്രം ഡെപ്റ്റ് ഉണ്ട്, എല്ലാവരിലേക്കും ക്യാഷ് എത്തണം, മണി സപ്ലൈ എത്തണം. മണി സപ്ലൈ എത്തിക്കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒച്ചയും വിളിയുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും പണം എത്തണം, വഴിയില്ല. പല അവസരങ്ങൾ പല പദ്ധതികളും വെച്ച് അടിച്ചിറക്കി കൊടുക്കും. അപ്പോൾ അത്രമാത്രം നമ്പർ ഓഫ് പ്രിൻറ്റഡ് മെഷീൻസ് വെച്ചിട്ട് പ്രിൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ രൂപ ശക്തി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു അവസ്ഥ ഡോളറിനും രൂപക്കായാലും മറ്റെല്ലാ കറൻസികൾക്കും ഉണ്ട്. അതുകൊണ്ട് റിയൽ മണി എന്ന് പറയുന്നത് ഗോൾഡാണ്. അത് വാങ്ങി വെക്കുക. ഓക്കേ.